ഡോക്ടർ റോവിന്റെ BMW കാർ ഞാൻ ഇങ്ങ് എടുക്കും, എന്നിട്ട് അതിൽ മീൻ വിൽക്കും. ഷാലുപേയാഡ് എക്സ്ക്ലൂസീവ് ടോക്ക്. എന്താണ് ഷാലുപേയാഡ് ഏട്ടാ, എന്താണ്? എന്തായാലും നിങ്ങളൊന്ന് കേൾക്ക് ഷാലുപേയാഡിന്റെ മീൻ വിൽപ്പന വിത്ത് ഇൻ ഡോക്ടർ റോബിന്റെ BMW കാർ. എനിക്ക് ഒട്ടും പേഴ്സണലി യോജിക്കാൻ പറ്റില്ല, ഫസ്റ്റ് തന്നെ ഞാൻ അത് പറയും. എന്നിട്ട് നിങ്ങളൊന്ന് കേൾക്ക്, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഇതാണ് ഫിനാൻസ് ആണ്, എന്റെ സുഹൃത്തിന്റെ പേരാണ് ഇരിക്കുന്നത്. അത് മിക്കവാറും ഈ മാസം ഞാൻ ഇന്ന് വിളിച്ചിരുന്നു രാവിലെ. സത്യം, റിയൽ ആയിട്ട് ഇനി അവരൊന്നും മാറ്റി പറയില്ല, പേടിക്കണ്ട. ഇനി ലൈവ് വീഡിയോ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവരൊന്നും പറയാൻ നിൽക്കില്ല. അന്ന് അവർക്ക് അർത്ഥം പറ്റിയതാണ്, അവർക്ക് അറിയില്ലായിരുന്നു. അവരെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വിളിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അതുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ സംഭവം എന്ന് വെച്ചാൽ, ഇനിയിപ്പം ഈ മാസം എനിക്ക് അടുത്ത മാസം വണ്ടിയുടെ ഫുൾ ഫിനാൻസ് ക്ലോസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ആ വണ്ടി നേരത്തെ കര ഹോട്ട് വീൽസിൽ കിടക്കും. അതെ, BMW ഹോട്ട് വീൽസിൽ കിടക്കും. പിന്നെ ഭയങ്കര സംഭവമായിട്ട് അന്ന് അലറിക്കു വിളിച്ച് പറഞ്ഞിട്ട് ഒരു ലാൻഡ് ക്രൂസിയർ ഞാൻ എടുത്തതാന്ന്. പിന്നെ 10.5 ലക്ഷം രൂപ എടുത്ത് തേർഡ് ഓണർ വണ്ടി. ഇതൊന്നും വലിയ ആന കാര്യമൊന്നുമല്ല, ഇതൊക്കെ നമ്മൾ വിചാരിച്ചാലും നടക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിന് ഈ 3 ലക്ഷം രൂപ മറ്റേ 5 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് നിൽക്കണമെന്ന് കാര്യമില്ല. 5 കോടി രൂപ ബാങ്കിൽ ഇട്ടിട്ട് നിൽക്കുമ്പോൾ മിനിമം ഒരു 1 കോടി രൂപയൊക്കെ വണ്ടിയൊക്കെ വാങ്ങി. കാരണം നമ്മളൊക്കെ എപ്പോഴും തട്ടിപ്പോണെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് അടിപൊളിയായിട്ട് ജീവിക്കണം. അല്ലാതെ മറ്റേ 10 ലക്ഷം രൂപയുടെ വണ്ടി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലക്ഷറിയാണ് പ്രീമിയം ക്ലാസ് ആണെന്ന് പറയിക്കാൻ വേണ്ടി 2011 മോഡൽ വണ്ടിയൊന്നും വാങ്ങിക്കണ്ട. ഒരു 2020 മോഡൽ വണ്ടിയൊക്കെ വാങ്ങിക്കും. പിന്നെ പോർഷെ പനമാര ഇതിലൊരു കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പോർഷെ പനമോര എടുക്കേ. ഇനി ഇപ്പൊ പോർഷയുടെ ഏറ്റവും വലിയ ഇന്നേക്കാണോ എനിക്ക് പേരുകൾ ദൂരമാണ് കൂടെ. കാരണം ഇനി അങ്ങനെയൊന്നുമില്ല, എനിക്ക് 4 വീലുള്ളൊരു വണ്ടി വേണം, ഓടിച്ചു പോകണം, നമ്മളെ കാര്യങ്ങൾ നടക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ മറ്റേ കൊച്ചു പിള്ളേർ പറയും പോലെ, എടാ എന്റെ മാമ പോലീസാണെടാ, ഞാൻ നിന്നെ അങ്ങ് ഇടിപ്പിക്കും. ഇങ്ങനെയൊന്നും വന്ന് പറയേണ്ട ഒരു കാര്യമില്ല, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഞാൻ പോർഷെ പനമേരതേ വന്നോണ്ട് നിൽക്കുന്നടാ, കണ്ട് കാണണ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങൾ പോർഷെ പനമേര എടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ BMW CC കൊടുത്ത് തീർത്തില്ലെങ്കിൽ അവ എടുത്തോണ്ട് പോവും. ആ വണ്ടി ഞാൻ വാങ്ങിക്കും, 15 ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ട് വിഴിഞ്ഞെത്തുന്ന് മീനെടുത്ത് നമ്മുടെ ചന്തയിൽ കൊണ്ടത് മീൻ വയ്ക്കും ആ വണ്ടി. അങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമില്ല, അവനും താല്പര്യമില്ല. റോബിന്റെ വണ്ടിയിൽ മീനടിച്ചെന്നുള്ളൊരു ചീത്ത പേര് നമുക്ക് വേണ്ട. അതുകൊണ്ട് അനിയവർ കാര്യം ചെയ്യാം, അടുത്ത മാസം ആ വണ്ടിയിലെ ഫിനാൻസും ക്ലോസ് ചെയ്ത് 15 ലക്ഷം രൂപ വണ്ടിക്ക് ബാധ്യതയുണ്ട്. അതങ്ങ് ക്ലോസ് ചെയ്ത് ഞാൻ വണ്ടി നിന്റെ പേരിലോട്ട് മാറ്റി, എന്നിട്ട് പോർഷെ പനമാരൊക്കെ ഇടും. ഇല്ലെങ്കിൽ ഇപ്പൊ പോർഷെ പനമാര ചിലപ്പോൾ ആരെങ്കിലും ഈ പറഞ്ഞ തള്ളിയിട്ടായിരിക്കുമല്ലോ പോർഷെ എടുക്കേണ്ടി വരണത്. പോർഷയിലൊക്കെ മീൻ കച്ചവടം വലിയ പണമായിരിക്കും, പോർഷെ കമ്പനിക്ക് നടക്കണം. BMW എന്തായാലും അടുത്ത മാസം കൊടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കുക വണ്ടി. വണ്ടി എടുത്തിട്ട് ഞാൻ മീൻ കച്ചവടം നടത്തും. അതന്നെ, അതൊരു 10 ലക്ഷം രൂപയ്ക്ക് എന്റെ ഒരു ഫ്രണ്ടാണ് എടുത്തു കൊടുത്തത്, വിവി എന്ന് പറഞ്ഞിട്ട്. അതായത് മറ്റേ ഫോർ ദ പീപ്പിൾ ഉണ്ടായിരുന്ന വിവിയാണ് എടുത്തു കൊടുത്തത് 10 ലക്ഷം രൂപയ്ക്ക്. അതിലൊരു വലിയ കഥ ഉണ്ട് ചേട്ടാ. അതായത് ഈ 10 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തു കൊടുത്തത് തേർഡ് ഓണർ വണ്ടിയാണ്. അതൊക്കെ ഓക്കെ, അതൊക്കെ പൊട്ടിച്ച് സ്വാഭാവിക സെക്കൻഡ് ഓണർ, നമുക്ക് ഒരു വണ്ടി നമുക്ക് ഇഷ്ടമുള്ള വണ്ടിയില്ല, അപ്പൊ അതിനൊന്നും എനിക്കൊരു വരാതില്ല. പക്ഷെ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ട് അതിൽ മറ്റേ സെറാമിക് കോട്ടിങ്ങും അതും ഇതും കുറെ അക്സസറീസ് പരിപാടിയൊക്കെ ചെയ്തത് ചേട്ടാ. അപ്പൊ ആ പിള്ളേരടുത്ത് പറഞ്ഞാൽ അവർക്ക് കൊളാബൊക്കെ ചെയ്ത് കൊടുത്തത്, കൊളാബൊക്കെ ചെയ്ത് കൊടുത്തത് പിന്നെ അവന്റെ കടയിൽ നിന്ന് തിരിയാൻ പറ്റാത്ത വർക്കാണ്. സത്യം പറഞ്ഞ ആ ചെറുക്കിന് ഇന്ന് വരെ ഇവന്റെ കേരളത്തിൽ ഒരു വർക്ക് കിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഇനി നിങ്ങൾ വേണേ നോക്കിക്കോ, ഇത്ര നേരം ഇദ്ദേഹം കുറേ കടകളൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഓടി നടന്ന് ഉദ്ഘാടനം ഒക്കെ ചെയ്തു. നമുക്ക് ബാക്കി കേൾക്കാം. പക്ഷെ അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയണ്ട, ഈ ഷാലുപേയാഡ് എന്ന വ്യക്തിക്ക് റോബിനോട് എന്തെങ്കിലും ഒന്നല്ല പേഴ്സണലായിട്ട് എന്തായാലും വൈരാഗ്യവും പ്രതികാരമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇതിൽ ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ റോബിൻ എന്ന വ്യക്തി നിങ്ങളെ എന്തെങ്കിലും ചതിക്കാനോ ഈ പറഞ്ഞ പോലെ ഹണി ട്രാപ്പോ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ചെയ്ത് തകർക്കാൻ ശ്രമിച്ചെങ്കിൽ അത് നിങ്ങൾ തെളിവ് വയ്ക്കുക, അത് നമ്മൾ പ്രതിഷേധിക്കും, നമുക്ക് അത് എതിർപ്പാണ്. മനസ്സിലായ അത് നമുക്ക് ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം ഒരു വ്യക്തിയെ തകർക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല, നല്ല കാര്യമൊന്നുമല്ല. മനസ്സിലായ അതുകൊണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കേസല്ല. പക്ഷെ ഈ BMW CC ഇതെന്തിനാണ്? ഇതിപ്പോ ഒരു വ്യക്തി ഒരു കാർ എടുക്കുമ്പോൾ അത് സി എടുക്കും, ചിലപ്പോൾ അടയ്ക്കാൻ പറ്റും, ചിലപ്പോൾ അടയ്ക്കാൻ പറ്റൂല. അതൊക്കെ അവിടെ പേഴ്സണൽ കാര്യങ്ങളാണ്, മനസ്സിലായ അതിനൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരു വലിയ സംഭവം പോലെ വന്നിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. ഈ പേടെണ്ണ കുറച്ച് ബോധത്തോടെയൊക്കെ ചിന്തിക്കണം.
ഇതൊക്കെയാണ് വന്നിരുന്ന ഒരു മീഡിയയിൽ വന്നിരുന്ന് പറയേണ്ടത്. അവൻ BMW എടുത്ത് പിന്നെ അങ്ങേരും അതുപോലെ തന്നെ അന്നതാ മറ്റോ കോളേജിൽ വന്ന് കിടന്നിട്ട് BMW ഇഷ്യൂ ആണ് തീർക്കാൻ നിന്നത്. അവിടെ ഞാൻ CC അടച്ച് ഇത് ചീള കേസാണ്. ബോധമുള്ളവന്മാർ ഈ ഇതുപോലത്തെ കേസൊക്കെ എടുത്ത് പറയൂ അല്ലെങ്കിൽ ഇടപെടും. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യം. അങ്ങനെ ചിലപ്പം ഒരു വണ്ടി എടുക്കുമ്പോൾ ചിലപ്പോൾ അടയ്ക്കാൻ പറ്റും, ചിലപ്പോൾ അടയ്ക്കാൻ പറ്റില്ല, കൈ വിട്ട് വണ്ടി പോകും. അതൊക്കെ അവരുടേതായ കാര്യങ്ങൾ. അല്ലാതെ അതിനെ പോയിട്ട് ഇമാതിരി ഒരു ലെവലിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ പേടാണ്. ഇതൊരു ഇത് നമ്മൾ കാണുന്ന ബാക്കിയുള്ള ആൾക്കാരെങ്കിലും ഒന്ന് ബോധത്തോടാണ് ചിന്തിക്കാൻ. ഞാൻ ആദ്യമേ പറഞ്ഞു ഈ പേഡ് ബാക്കി എല്ലാ കാര്യങ്ങളും ഹണി ഡ്രോപ്പ് അതും ഇതും എല്ലാം വെച്ചപ്പോൾ ഞാൻ സത്യം ഈ പേഡണ്ണന്റെ ഭാഗത്താണ് സംസാരിച്ചത്. റോബിൻ കുറ്റം ചെയ്തു, കാരണം റോബിന്റെ ഭാഗത്തൊന്നും ഒരു റിപ്ലൈ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ റോബിൻ മറ്റേ വീഡിയോയിലൊന്നും പറയണ്ടായിരുന്നു എനിക്ക് ഇങ്ങോട്ട് ഇട്ടുണ്ടാക്കി അങ്ങോട്ട് ഇട്ട് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ അത് സമ്മതിച്ചു, മനസ്സിലായ സമ്മതിച്ചു. അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിൽ. പക്ഷേ ഈ BMW കേസ് പിന്നെയും പിന്നെയും നിങ്ങൾ എടുത്തിടുന്ന എന്തിനെന്നാണ് എനിക്കൊരു പിടിയും കിട്ടാത്തത്. അത് സാമാന്യ ബോധമുള്ള ആൾക്കാരും ചിന്തിക്കണം കേട്ടോ. അത് ഇപ്പൊ ഹേറ്റേഴ്സ് ആയാലും ഫാമിലി ആയാലും ഫാൻസ് ആയാലും ആരായാലും. കാരണം ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അടയ്ക്കാൻ പറ്റും, അടയ്ക്കാൻ പറ്റൂല. ഇതൊക്കെ ഓരോ അടുത്ത അപ്പോഴത്തെ ഇതുപോലെയൊക്കെ ഇരിക്കും. അതിനെ പോയിട്ട് വലിയൊരു കുറ്റമായിട്ട് കാണാൻ എന്തിരിക്കണം? എന്തിരിക്കണം? അതിൽ ഒരു കുറ്റവുമില്ല. അത് ഈ പേടനും ഹേറ്റേഴ്സും ഫാമിലി എല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലായ വണ്ടിയൊക്കെ എടുക്കുന്നു, ഇനിയിപ്പോ അങ്ങനെ വന്നിരുന്നോ, ഇനിയിപ്പോ അടുത്ത തീറ്റ അടച്ചില്ലെങ്കിൽ കൊണ്ടെടുത്ത് മീൻ വിൽക്കാൻ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. ഇതിലൊന്നും എന്താ എന്ത് തേങ്ങയാണെന്ന് എനിക്കൊരു പിടിയും കിട്ടില്ല. അയ്യേ അയ്യേ, ബാക്കിയും കൂടി കേക്കാം. ചുമ്മാ ഒരു കാര്യമില്ലാതെ ഇപ്പൊ എല്ലാ ഇന്റർവ്യൂലും വന്നിരുന്നിട്ട് ഇങ്ങനെ വണ്ടി 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 ഇത് എന്നാ പറയാനുണ്ട്? വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ സത്യം പറയാന്മാരെല്ലാം ഒരു തെളിവും തേങ്ങയും കോപ്പൊന്നും ഇല്ല. അല്ലെങ്കിൽ ചുമ്മാ ഇപ്പൊ എല്ലായിടത്തും ഇന്റർവ്യൂ എടുക്കുകയാണ്, തെളിവുണ്ട് തെളിവുണ്ട്. ഞാൻ ഇപ്പൊ എടുത്തിടും വലിയ തെളിവ് എടുത്ത്. ഇനി സത്യം പറഞ്ഞൊന്നും കാണൂല, മനസ്സിലായോ? ഉണ്ടെങ്കിൽ ഇനി ഉപയോഗമായിരുന്നു. ഇനി ഒരു തേങ്ങയും ഇല്ല. ചുമ്മാ ആയിരുന്നു ഇപ്പൊ വന്നിരുന്നു വിളിക്കുക. ആദ്യം ഒന്ന് രണ്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങേര് കൂടാതെ ചെയ്തതും മറ്റവൻ ആരവിനെ തീർക്കാൻ വേണ്ടി ഉള്ള സെറ്റപ്പൊക്കെ തകർക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പിനുള്ള ഗൂഢാലോചനയും മറ്റേ അത് പക്ക. എനിക്കത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ അടി കൂടി ഒരുത്തനെ തകർക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഉണ്ടെങ്കിൽ നേരത്തെ നേരെ അല്ല അടിയിൽ കൂടി പോയിട്ട് ആപ്പ് വയ്ക്കണ പരിപാടി ആണുങ്ങൾക്ക് ചേർന്നതല്ല. അതുകൊണ്ടാണ് എനിക്ക് അത് ഭയങ്കര കലി വന്നത് ആ കേസിൽ, മനസ്സിലായ. ഇതിപ്പം പേടാണ് വന്ന് രീതി കിടത്തില്ല രീതി കിടത്തില്ല ഇടേ. അത് അങ്ങേരിക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ അടയ്ക്കും, ഇല്ലെങ്കിൽ അങ്ങേരെ വണ്ടി കൊണ്ടുപോകും. ഇത് പോയിട്ട് എല്ലാ ഇന്റർവ്യൂവിലും ഫ്രണ്ടിൽ വന്നിരുന്ന് എന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായ. ബോധത്തോടെയൊക്കെ ചിന്തിക്കും. ചുമ്മാ വണ്ടി രീതി ഇത് വലിയ കുറ്റോ എന്ന് തോന്നും. മറ്റേ IPC സെക്ഷൻ നമ്പർ 458 പ്രകാരം CC അടച്ചില്ലെങ്കിൽ ഇപ്പം ചാർത്തിരുന്നു. രീതി അടച്ചില്ലെങ്കിൽ അവർ വണ്ടി കൊണ്ടുപോകും, മനസ്സിലായ. ഇത് വന്നിരുന്ന ഒരു ഇന്റർവ്യൂ ആക്കി ഇതിനെ ഈ പിന്നെ ചാനലുകാരെ വരെയും പറയണം ഇതൊക്കെ പിടിച്ചൊരു ഇന്റർവ്യൂ ആക്കിയിരിക്കുന്നു. എല്ലാവനും കൊള്ളാം, എല്ലാവനും കഷ്ടം. ബാക്കിയും കൂടി കേക്ക്. അവർക്കാർക്കും ഇപ്പൊ താങ്കൾ പറയും പോലെ വലിയ ഗുമ്മു വർക്കൊന്നുമില്ല. പലരും എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, പലരും ഇപ്പൊ ഏച്ചടിച്ചിരിപ്പാണ്. താങ്കൾ ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ താങ്കൾക്ക് കുറെ കണ്ടന്റ് കിട്ടിയെന്നുള്ളതല്ലാതെ താങ്കൾക്ക് കുറച്ച് പൈസ കിട്ടിയെന്നുള്ള താങ്കൾക്ക് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ആ സജിൻ അതായത് ഹോട്ട് വീൽസിന്റെ ഓണർ നിങ്ങൾ ഹോട്ട് വീൽസിന് ഇതുവരെയായിട്ട് ഒരു കൊളാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ. സ്നേഹം കൊണ്ട് ചോദിക്കാണ്, അയാളൊന്നുമില്ലെങ്കിൽ അയാളുടെ ഒരു കസിനെ കൊണ്ട് അയാൾ ഒരു ലോൺ എടുപ്പിച്ചില്ലേ 15 ലക്ഷം ലോൺ എടുത്ത് നിങ്ങൾ ഒരു വണ്ടി തന്നില്ലേ, അതിന്റെ ഒരു നന്ദിയായിട്ട് ഒരു കൊളാബ് ചെയ്ത് കൊടുക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റോറി ഇട്ട് കൊടുക്കാറുണ്ട്. അതെങ്കിലും ചെയ്യേണ്ട സഹോദരൻ, മോശമില്ല അതൊക്കെ. നമുക്ക് ഒരാൾ ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ, കാരണം ഞാൻ നിങ്ങൾക്ക് ചേർന്ന ഉപകാരത്തിൽ നിങ്ങൾ എനിക്ക് മാപ്പെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു വലിയ ഉപകാരം തിരിച്ചു. അറ്റ്ലീസ്റ്റ് ഈ സത്യസന്ധതയൊക്കെ തെളിയിക്കാൻ നിൽക്കുമ്പോൾ ഇവന്റെ വിളിച്ചിട്ട് നിജമല്ലേ കാർ വന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഹോട്ട് വീൽസിന്റെ പേരൊക്കെ ഒന്ന് പറ പത്ത് പേര് റീച്ച് ആവട്ടെ, അവർക്ക് 10 കച്ചവടം കിട്ടട്ടെ അതിന്റെ പേരില്. അതൊക്കെ നല്ലതല്ലേ, അങ്ങനെയൊക്കെ ചെയ്യും. ഹോട്ട് വീൽസ് നല്ലതാണ് പറയണം, പറയാതിരിക്കണം. അതൊക്കെ റോബിന്റെ ഇഷ്ടമാണ് കേട്ടാ, അതിലൊന്നും ഞാൻ ഇടപെടത്തില്ല. അവർക്ക് പ്രമോഷൻ കൊടുക്കണോ കൊടുക്കണ്ടേ, അതൊക്കെ റോബിന്റെ ഇഷ്ടമാണ്. അല്ലാതെ ഈ പേഡ് പറയണ പോലെ ഒന്നുമല്ല. അല്ലെങ്കിൽ ആ ഹോട്ട് വീൽസുകാർ റോബിനോട് ചോദിക്കണം ഇങ്ങനെ ഒരു കൊളാബ് എന്തെങ്കിലും ചെയ്തു തരുമോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ അതൊക്കെ അവർ തമ്മിലുള്ള ഡീൽസ് ആണ്. അതിനെ നിങ്ങൾ വന്നിരുന്ന് ഈ കുറ്റമായിട്ട് പറയരുത്, ദയവീത്, മനസ്സിലായ. ഇതൊന്നും ഒരു കുറ്റമല്ല. നിങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു നിങ്ങളെ കൂടെ നിന്നവരെ നശിപ്പിക്കാൻ വേണ്ടി റോബിന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കുറ്റം. അല്ലാതെ ഇതൊന്നും ഒരു കുറ്റമല്ല. അത് നിങ്ങൾ ഈ പേഡും ബാക്കി കൂടെ നിൽക്കുന്ന ടീംസും മനസ്സിലാക്കണം. ഞാൻ ആരെയും പക്ഷമല്ല, മനസ്സിലായി. അത് ആദ്യമേ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ റോബിൻ കുറ്റം ചെയ്താൽ അത് ഞാൻ കുറ്റം എന്ന് പറയും, നിങ്ങൾ കുറ്റം ചെയ്താൽ അത് ഞാൻ കുറ്റം എന്ന് പറയും.
അത്രയേ ഉള്ളൂ. റോബിൻ കുറ്റം ചെയ്ത സമയത്ത് കുറ്റം എനിക്ക് പിടിക്കാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ പറഞ്ഞു. ഇതിപ്പം നിങ്ങള് ഒരുമാതിരി വന്നിരുന്നിട്ട് അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മീൻസ് എന്തോന്ന് ഒരുമാതിരിത്തെ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്. അല്ലാതെ ഇതിലൊന്നും ഒരു കാര്യമില്ല സത്യം പറഞ്ഞു. നിങ്ങൾ പറയണം ഇപ്പൊ പറയണല്ലോ എല്ലാ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് ചുമ്മാ ഈ റോബിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. ഇന്നലെ മറ്റേ സൈന സൗത്ത് പ്ലസിന്റെ അടുത്ത ഇന്റർവ്യൂ ആണ് നമ്മുടെ ചെകുത്താനുമായിട്ട് ചെകുത്താനായിട്ട് ഇന്റർവ്യൂ വന്ന് ചെകുത്താൻ വന്നിരുന്ന് ആദ്യം എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എല്ലാം കൂടി പ്രതിഷേധിച്ചുകൊണ്ടായിരിക്കും കുറച്ച് കാര്യം. അവസാനം എല്ലാം കൂടി കണ്ടന്റ് റോബിനാന്ന് പറഞ്ഞ റോബിനെ കുറ്റം പറയുക റോബിനെ കുറ്റം പറയുക എന്തുവാടെ ഇതൊക്കെ കഷ്ടമല്ലേ. ഒരാളെ വിളിച്ചിരുത്തി വേറെ ഒരു ബന്ധമില്ലാത്ത രണ്ടുപേരെ വിളിച്ചിരുത്തിയിട്ട് റോബിനെ കുറിച്ച് കുറ്റം പറയുക എന്ന് പറഞ്ഞ ഇപ്പൊ നാളെ ഇനിയിപ്പോ എന്നെ വിളിക്കും സൈന സൗത്ത് പ്ലസ് വിളിച്ചിരുത്തിയിട്ട് ആ ഡേയ് റോബിനെ കുറിച്ച് പറ നിനക്ക് തോന്നണേക്ക ഇത് വല്ല കാര്യമുണ്ടായില്ലേ നല്ല കാര്യമുണ്ട്. ഇതുപോലെയാണ് ഇപ്പൊ അവിടെ എല്ലായിടത്തും നടക്കുന്നത്. ഈ പേട് ഈ കാറിന്റെ കേസ് പറയണ ഞാൻ ഇത് ആദ്യം പോലെയേ പറയണേ എന്റെ പേടണ്ണ ഈ കാറിന്റെ കേസ് എന്തിനാണ് 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 ഇത് ഇവിടെ പിടിച്ചിടേണ്ട വല്ല കാര്യമുണ്ട്. ഇതിപ്പോ ആർക്കും എന്തോ നടേ കഷ്ടം പരമാഷ്ടം നിന്നെ പറയുന്നു എടേ പുതിയ ബിഗ് ബോസ് ഒക്കെ അതാ ഇന്ന നാളെയൊക്കെ വരണം ഇനി അതിന്റെ കാര്യത്തിലോട്ടൊക്കെ വിടും. ഇങ്ങനെ കേസ് ഉണ്ടെങ്കിൽ വല്ല നിങ്ങൾക്ക് വല്ല ഉടായ്പ പരിപാടികളൊക്കെ ചെയ്ത് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചെങ്കിൽ അതൊക്കെ പുറത്ത് വിട്ടിട്ട് വിട്. ഇനി നിങ്ങളതിലും സത്യം പറഞ്ഞ തെളിവൊന്നും ഇല്ല. ഉണ്ട് ഉണ്ട് ആരെ തെളിവ് എന്റെ കയ്യിലുണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു തേങ്ങയും ഇല്ല. അതാണ് ഇതിന്റെ സത്യം. മക്കളുമാരപ്പോഴേ കാര്യങ്ങളൊക്കെ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് നടക്കട്ടെ. ചുമ്മാ വന്നിരുന്ന് BMW CC അടച്ചില്ല ഇനി മറ്റേ CC വീട്ടിൽ വാങ്ങിച്ച CC സാധനങ്ങളെ ലിസ്റ്റ് എല്ലാം എടുത്തിട്ട് ഏതൊക്കെ അടച്ചില്ല നോക്കിയിട്ട് അടച്ചുകൊടു അല്ലെങ്കിൽ പോയി കേട്ടോ. ചുമ്മാ കഷ്ടമാണ് എന്തിനാണ് നിങ്ങൾ ചുമ്മാ ചെറുകെട്ട് ചെറുകെട്ട്.